ഇന്നലെ നമ്മൾ സംസാരിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ സാഹചര്യമാണല്ലോ രാജ്യത്താകെ ഉണ്ടായത്. അതായത് ഇന്നലെ രാത്രിയാണ് രാജ്യമാകെ ലോക്ക്ഡൗൺ നടപ്പാക്കുന്ന നില വന്നത്. നമ്മള് അതിനു മുൻപ് തന്നെ ലോക്ക്ഡൗൺ ഇവിടെ പ്രഖ്യാപിച്ചതാണ്. അപ്പോൾ സ്ഥിതി കൂടുതൽ ഗൌരവമാകുന്നു എന്നതാണ്. രാജ്യമാകെ 21 ദിവസത്തെ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചതിലൂടെ വ്യക്തമാകുന്നത്. അപ്പോൾ നമ്മുടെ സംസ്ഥാനം നേരത്തെ കണ്ടതുപോലെ തന്നെ, എന്നാൽ പുതിയ സാഹചര്യത്തിൽ കൂടുതൽ ശക്തമായ നിയന്ത്രണങ്ങളിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. നിയന്ത്രണങ്ങൾ ശക്തമാക്കുന്നതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാഹചര്യം ഭദ്രമാക്കുക, അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇന്ന് രാവിലെ മന്ത്രിസഭാ യോഗം ചേർന്നിരുന്നു. ഈ കാര്യങ്ങളാണ് വിശദമായി പരിശോധിച്ചത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നതിന് മുൻപ് ഇന്നത്തെ പൊതുവായ സ്ഥിതി പറയാം. ഇന്ന് 9 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഇതോടെ ആകെ ചികിത്സയിലുള്ളവരുടെ എണ്ണം 112 ആയി. പക്ഷേ അതിലൊരു പ്രത്യേകതയുള്ളത്, ഇപ്പോ കിട്ടിയൊരു വിവരം അതിൽ 6 പേര് പരിശോധനയിൽ നെഗറ്റീവാണെന്ന് കണ്ടിട്ടുണ്ട്. ഇതുവരെ സ്ഥിരീകരിച്ചവരുടെ എണ്ണത്തില് ഈ കുറവ് വരികയാണെന്നർത്ഥം. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 2 പേര് പാലക്കാടാണ്, 3 പേര് എറണാകുളമാണ്, 2 പേർ പത്തനംതിട്ട, 1 ഇടുക്കി, 1 കോഴിക്കോട്. ഇവരില് 4 പേര് ദുബായിൽ നിന്ന് വന്നവരാണ്, 1 UKയിലാണ്, 1 ഫ്രാൻസിൽ നിന്നാണ്, 3 കോണ്ടാക്ടിലൂടെ ലഭിച്ചതാണ്. തിരുവനന്തപുരത്തും തൃശൂരും ചികിത്സയിലായിരുന്ന 2 പേർ രോഗം ഭേദപ്പെട്ട് ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട്. ആകെ 76,542 ആളുകളാണ് ഇപ്പോ നിരീക്ഷണത്തിലുള്ളത്. 76,010 പേര് വീടുകളിലാണ്, 532 പേരാണ് ആശുപത്രികളിലുള്ളത്. ഇന്ന് മാത്രം 122 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. 4,902 സാമ്പിളുകളാണ് പരിശോധനയ്ക്ക് അയച്ചത്. 3,465 എണ്ണം രോഗബാധയില്ല എന്ന് ഉറപ്പാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്താകെ 118 പേർക്ക് വൈറസ് ബാധ വന്നതിൽ 91 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്ന ഇന്ത്യക്കാരാണ്, 8 പേര് വിദേശികളാണ്, ബാക്കി 19 പേർക്ക് കോണ്ടാക്ട് മുഖേനയാണ് വൈറസ് ബാധിച്ചത്. 6 പേരാണ് ഇതുവരെ രോഗവിമുക്തരായത്. നേരത്തെ ഞാൻ പറഞ്ഞ 6 പുറമെയാണിത്, അത് ഇപ്പൊ കിട്ടിയ വിവരം എന്ന് പറഞ്ഞിട്ട് 6 ഞാൻ പറഞ്ഞു, അതിന് പുറമെയുള്ളതാണ് ഞാൻ പറയുന്നത്.
അപ്പൊ അതുകൂടി ചേർത്താൽ 12 പേര് വരും. ഇപ്പൊ കിട്ടിയ വിവരം പറഞ്ഞ് ഞാൻ കൂട്ടിയ പറഞ്ഞ 6 കൂടി ചേർത്താൽ 12 പേര് രോഗവിമുക്തരായിട്ടുണ്ട്. മന്ത്രിസഭാ യോഗ തീരുമാനത്തിന്റെ കുറെ കാര്യങ്ങൾ നിങ്ങളെല്ലാവരും റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞതാണ്. സംസ്ഥാനത്തെ എല്ലാ ബിവറേജസ് ഷോപ്പുകളും കള്ളുഷാപ്പുകളും ഇനിയൊരു ഉത്തരവുണ്ടാകുന്നത് വരെ അടച്ചിടാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം കേരള എപ്പിഡമിക് ഡിസീസസ് ഓർഡിനൻസ് 2020 എന്നൊരു ഓർഡിനൻസ് മന്ത്രിസഭ അംഗീകരിച്ചിട്ടുണ്ട്. പകർച്ചവ്യാധികൾ തടയുന്നതിനുള്ള നടപടികൾ കർക്കശവും ഫലപ്രദവുമാക്കുന്നതിനുള്ള ഓർഡിനൻസാണിത്. ആ ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നതിന് ഗവർണറോട് ശുപാർശ ചെയ്യാൻ മന്ത്രിസഭ തീരുമാനിച്ചു. പൊതുജനങ്ങളും വ്യക്തികളും ഗ്രൂപ്പുകളും നടത്തുന്ന പരിപാടികൾ നിയന്ത്രിക്കുന്നതിന് സർക്കാരിന് കൂടുതൽ അധികാരം നൽകുന്നതാണ് നിർദ്ദിഷ്ട നിയമം. ഇതനുസരിച്ച് സംസ്ഥാന അതിർത്തികൾ സർക്കാരിന് അടച്ചിടാം. പൊതു സ്വകാര്യ ട്രാൻസ്പോർട്ടുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തണം. സാമൂഹ്യ നിയന്ത്രണത്തിന് മാനദണ്ഡങ്ങൾ കൊണ്ടുവരും. പൊതുസ്ഥലങ്ങളിലും മതസ്ഥാപനങ്ങളിലും ആൾക്കൂട്ടം നിയന്ത്രിക്കുകയോ നിരോധിക്കുകയോ ചെയ്യാൻ COVID-19 വ്യാപനം തടയുന്നതിന് സാനിറ്റൈസറുകളും വ്യക്തിവിഭാഗം മരുന്നുകളും ഉൽപ്പാദിപ്പിക്കുന്നതിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ വാങ്ങുന്നതിന് ടെൻഡർ നടപടികളിൽ നിന്ന് കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് ലിമിറ്റഡിനെ ഇളവ് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ന് കാലത്ത് കലക്ടർമാരുമായും ജില്ലാ പോലീസ് മേധാവികളുമായും വീഡിയോ കോൺഫറൻസ് വഴി സംസാരിച്ചു. വീടുകളിൽ കഴിയുക എന്നതാണ് ഇപ്പോൾ പ്രധാനം. സാധാരണയിൽ കഴിഞ്ഞ ഇടപെടൽ വേണ്ടി വരുന്നൊരു പ്രശ്നമാണ്. ഇതിന്റെ ഉദ്ദേശം എന്താ? റോഡുകളിൽ, പൊതുസ്ഥലങ്ങളിൽ ഇതെല്ലാം ആളില്ലാത്ത ഇടമായി മാറും. നാടാകെ നിശ്ചിതമാക്കുക. ഓരോ ആളെയും എടുത്താൽ അവരവരുടെ വീടാണെങ്കിലും വീട്ടിൽ കഴിയുന്ന സമയം സാധാരണ കൂടുതലല്ല. പല ജോലിയും പുറത്തുള്ള മറ്റ് കാര്യങ്ങളൊക്കെ കൊണ്ട് വീട്ടിന് പുറത്താണ് പലരും കൂടുതൽ കഴിയുന്നത്. ഇത് നേരെ തിരിച്ചു വരികയാണ്, പൂർണ്ണ സമയം വീട്ടിൽ കഴിയുക എന്നുള്ളത്. അപ്പൊ അത് പ്രാവർത്തികമാകണമെങ്കിൽ ഇതേടനെയുള്ള ശീലത്തിൽ നിന്ന് മാറിയൊരു ശീലം സ്വായത്തമാക്കൽ വേണം. അത് പെട്ടെന്ന് ചിലർക്ക് പ്രയാസമുണ്ടാക്കും, പക്ഷെ ഒഴിവാക്കാൻ നമുക്ക് കഴിയില്ല ഇന്നത്തെ അവസ്ഥയിൽ. അപ്പൊ കടുത്ത നടപടികൾ ഇക്കാര്യത്തിൽ സ്വീകരിക്കാൻ നിർബന്ധിതമാണ്. ഇതിന് പോലീസാണ് ഇക്കാര്യം കൂടുതൽ ശ്രദ്ധിക്കുന്നത്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നവരെ തിരിച്ചറിയൽ കാർഡോ അതേപോലെ പാസോ കയ്യിൽ വെച്ചിരിക്കണം. അതില്ലാത്തവരോട് എന്തിനാണ് പുറത്തിറങ്ങിയതെന്ന് സ്വാഭാവികമായി പോലീസ് അന്വേഷിക്കും. അത് അന്വേഷിക്കണം എന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യായമായ കാര്യങ്ങൾക്ക് മാത്രമേ പുറത്തിറങ്ങാൻ പറ്റൂ, ഒഴിച്ചുകൂടാത്ത കാര്യങ്ങൾ. അത് ഇതിനകത്ത് തന്നെ വ്യക്തമായിട്ടുണ്ട്. മരുന്ന് വാങ്ങുക,
പ്രായമായവരെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി അത്തരം ആളുകളുടെ അടുത്ത് പോകാനുള്ള അനുമതി, ഇത്തരം കാര്യങ്ങൾക്കാണ് തെളിവ് വേണ്ടത്. ചില പ്രായമായവരെ പ്രത്യേകം താമസിക്കുകയും അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നുണ്ടാവും. അപ്പൊ ആ ഭക്ഷണം ഇതുകൊണ്ട് മുടങ്ങാൻ പാടില്ല. അത്തരം ആളുകൾക്ക് അനുമതി നൽകേണ്ടതായിട്ടുണ്ട്. മറ്റ് സാധാരണഗതിയിലുള്ള സൗഹൃദ സന്ദർശനങ്ങളൊക്കെ മാറ്റിവെക്കാവുന്ന എല്ലാ യാത്രകളും മാറ്റിവെക്കുക എന്നത് തന്നെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ പൂർണ്ണമായി നടപ്പാക്കല് ജില്ലാ പോലീസ് മേധാവിയുടെ വ്യക്തിപരമായ ഉത്തരവാദിത്തമായി മാറുക. അപ്പൊ അത്തരത്തിൽ ഇടപെടാൻ പോലീസിന് കഴിയും. ഇത് സ്വാഭാവികമായി ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അത്തരം പ്രശ്നങ്ങൾ കലക്കടക്കമുള്ള ജില്ലയിലെ ഉദ്യോഗസ്ഥന്മാര് നല്ല ധാരണയോടെ കൈകാര്യം ചെയ്യണം. പ്രളയകാലത്ത് വീടുകളിൽ താമസിക്കുന്ന അപകടമുണ്ടാക്കുന്നതുകൊണ്ട് വീടുകളിൽ നിന്ന് പുറത്തു വരാനായിരുന്നു നമ്മളെല്ലാവരും പറഞ്ഞിരുന്നത്. അന്ന് ആ നിർദ്ദേശം ലംഘിച്ചവര് പിന്നീട് വലിയ പ്രയാസത്തിൽ പെടുകയുണ്ടായി. ഇപ്പോ വീടുകളിൽ തന്നെ കഴിയണമെന്നാണ് നിർദ്ദേശം. അത് പാലിക്കണം. പാലിച്ചില്ലെങ്കിൽ ഭവിഷ്യത്ത് പലതരത്തിലാണ് വരിക എന്ന് ഓർക്കേണ്ടതായിട്ട്. ഇപ്പോ രോഗബാധിതരായി ചികിത്സയിൽ കഴിയുന്നവർ അവരുടെ ഭക്ഷണം, മരുന്ന്, ഇത്തരം പ്രശ്നങ്ങളിൽ കണ്ടതിനുള്ള ഇടപെടൽ ആവശ്യമാണ് നേരത്തെ തീരുമാനിച്ചതാണ്. ഇതിലെ സ്വാഭാവികമായും എല്ലാവർക്കും അറിയാം കേരളത്തിലാകെയുള്ള പ്രശ്നങ്ങൾ ഏതെങ്കിലും ഒരു കേന്ദ്രത്തിൽ ഇരുന്ന് കൈകാര്യം ചെയ്യാനോ പരിഹരിക്കാനോ കഴിയുന്നില്ല. അതുകൊണ്ടാണ് അതിവിപുലമായ വികേന്ദ്രീകൃത സംവിധാനങ്ങൾ കിട്ടുന്നത്. അത് ഫലപ്രദമാക്കാൻ വാർഡുതല സമിതികൾ വരെ ഉണ്ടാകും. സന്നദ്ധ പ്രവർത്തകരെ വാർഡ് തലത്തിൽ വിന്യസിക്കും. കൂടുതൽ പേരെ സന്നദ്ധ പ്രവർത്തനത്തിനായി കണ്ടെത്തുകയും ചെയ്യും. അവരെ നിലവിലുള്ള ആവശ്യത്തിനനുസൃതമായ സന്നദ്ധ പ്രവർത്തനത്തിനാണ് ഉപയോഗിക്കുക. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും സംഘടനയുടെ നിറം കാണിക്കാനോ മേന്മ കാണിക്കാനോ ഉള്ള സന്ദർഭമായി ഇതിലെടുക്കാൻ പറ്റില്ല എന്നാണ്. പൊതുവായി എല്ലാവരും ഇതിലിടപെട്ട് സഹായിക്കുകയാണ് വേണ്ടത്. ഓരോ പ്രദേശത്തും വ്യത്യസ്തരായ ആളുകളുണ്ട്. ഒരു വിഭാഗം സ്വന്തമായി ഭക്ഷണം പാകം ചെയ്യാൻ കഴിവില്ലാത്തവരാണ്. പ്രായം അതിന്റെ അവശത, രോഗം അവശതയാക്കിയത്. അവർ തനിച്ചാണ് താമസിക്കുന്നത്. ഇങ്ങനെയുള്ള ആളുകൾ
അവര് ഭക്ഷണം കിട്ടാത്ത അവസ്ഥയിലേക്ക് എത്തരുത്. കേരളത്തിൽ ആരും ഈ അവശതയുടെ ഭാഗമായി പട്ടിണി കിടക്കാൻ ഇടവരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പൊ കണ്ടിട്ടുള്ളത് അത്തരം കുടുംബങ്ങളിൽ ഭക്ഷണം എത്തിക്കാനുള്ള ഉത്തരവാദിത്വം ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളുടെ സ്ഥാപനം ഏറ്റെടുക്കണം. നഗരസഭയോ പഞ്ചായത്ത് സമിതികളോ അവര് അതിനുവേണ്ടി കമ്മ്യൂണിറ്റി കിച്ചൺ ഉണ്ടാക്കും. ഓരോ പഞ്ചായത്തിലുമുള്ള ഈ കമ്മ്യൂണിറ്റി കിച്ചനിൽ നിന്ന് പാകം ചെയ്ത ഭക്ഷണം ഇത്തരം കുടുംബങ്ങളിലേക്ക് എത്തിക്കുന്ന തര തദ്ദേശങ്ങളുടെ സ്ഥാപനങ്ങൾ സ്വീകരിക്കും. അതുമായി ബന്ധപ്പെട്ട് ഓരോ പഞ്ചായത്തും ഓരോ നഗരസഭയും എത്ര പേർക്കാണ് ഈ രീതിയിൽ ഭക്ഷണം എത്തിക്കേണ്ടത് അത് സംബന്ധിച്ചുള്ള കൃത്യമായ കണക്ക് ശേഖരിക്കും. അത്രയും ആളുകൾക്ക് വേണ്ട ഭക്ഷണം പാകം ചെയ്ത് എത്തിക്കാനുണ്ടാകും. ചിലപ്പോ ഈ ബന്ധപ്പെടലിന്റെ ഭാഗമായി ഏതെങ്കിലും കുടുംബം ഒഴിഞ്ഞുപോയി തീരുകയായിരിക്കും. അത്തരം കുടുംബങ്ങൾക്ക് ബന്ധപ്പെടാനും ഞങ്ങൾക്കും ഭക്ഷണം വേണം എന്നാവശ്യപ്പെടാനും പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാൻ പറ്റുന്ന ഒരു ടെലിഫോൺ നമ്പർ നൽകും. ആ നമ്പറിൽ വിളിച്ചു പറയുന്നവർക്ക് ഭക്ഷണം എത്തിക്കുന്ന സംവിധാനം തദ്ദേശങ്ങളുടെ സ്ഥാപനങ്ങളിൽ ഇതിനാവശ്യമായ പാചകക്കാരെ തദ്ദേശങ്ങളുടെ സ്ഥാപനങ്ങളാണ് കണ്ടെത്തുന്നത്. വിതരണക്കാര് അതത് സ്ഥലത്തെ പ്രായോഗികതക്കനുസരിച്ച് നിശ്ചയിക്കും. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, വിതരണത്തിന് പോകുന്നവര് എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും പാലിച്ചിരിക്കണം. നമ്മുടെ നാട്ടിലെ ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള സാഹചര്യം വലിയ തോതിൽ പട്ടിണിയിലേക്ക് ആളുകളെയും കുടുംബത്തെയും തള്ളിവിടുന്ന ഒന്നാണ്. ഇവിടെ നമ്മുടെ നാട്ടിൽ ഒരാളും പട്ടിണി കിടക്കാൻ ഇടവരുന്നത്. ചിലര് വ്യക്തികളോട് നേരിട്ട് പറയാൻ ശങ്കിക്കും. അപ്പൊ അത്തരം ആളുകൾക്ക് ഒരു ടെലിഫോൺ നമ്പർ കൊടുത്താൽ, വിളിച്ചു പറയാൻ ഒരു ടെലിഫോൺ നമ്പർ ഉണ്ടായാൽ അത് ഉപയോഗിക്കാൻ അവർ സന്നദ്ധമാവും. ആർക്കൊക്കെ സഹായം ആവശ്യമുണ്ടോ അവർക്കാകെ സഹായം എത്തിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. ഇപ്പൊ നേരത്തെ പറഞ്ഞിരുന്നു, മുൻഗണനാ ലിസ്റ്റിൽപ്പെട്ടവർക്ക് നേരത്തെ കൊടുക്കുന്നത്ര അതിൽ തന്നെ കൊടുക്കുമെന്നുള്ളു. അതിനു പുറമെ മുൻഗണനാ ലിസ്റ്റിൽപ്പെടാത്തവർക്ക്
10 കിലോ അരി നൽകുമെന്നായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത്. ഇന്നത്തെ സാഹചര്യം, എല്ലാവരും വീട്ടിലുണ്ടാകുന്ന സാഹചര്യം, അതും പൂർണ്ണസമയം, ഈ 10 കിലോ എന്നത് 15 കിലോ ആക്കി വർദ്ധിപ്പിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. അതിന് ഒപ്പം പലവ്യഞ്ജനങ്ങളുടെ കിറ്റും എല്ലാവർക്കും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു. ഇത് തയ്യാറാക്കൽ വലിയൊരു പ്രശ്നകരമായ സാഹചര്യമാണ്. ഏതായാലും അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാനാണ് തയ്യാറാക്കുന്നത്. നമ്മുടെ നാട്ടിലുള്ള പ്രമുഖരായ പലവ്യഞ്ജന വ്യാപാരികളുടെയും ഇടപാടുകാരുടെയും സഹകരണം കൂടി ഇതിൽ തേടും. തയ്യാറാക്കുന്ന കാര്യത്തിൽ അവരുടെ കൂടി സഹായം തേടും. ഒരു കാര്യത്തിൽ നാം എല്ലാവരും ശ്രദ്ധാലുക്കളായിരിക്കണം. ഏത് കുടുംബവും ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരു കുടുംബം, ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഒരു കുടുംബം ഒറ്റപ്പെട്ട് കഴിയാണ് വിചാരിക്കുക, ആ കുടുംബം പോലും പട്ടിണിയിലാക്കാൻ പാടില്ല. ഒരു കുടുംബവും പട്ടിണി കിടക്കാൻ പാടില്ല. അത് പരിശോധിക്കാൻ സമഗ്രമായ ഏർപ്പാടുകളുണ്ട്. എന്നാൽ സമൂഹം അതിൽ വലിയ ജാഗ്രത പാലിക്കേണ്ടതുമായിട്ട്, രോഗം എന്നറിയുന്ന കുറെ ആൾക്കാരുണ്ട്, പലതരത്തിലുള്ള രോഗികളുണ്ട്, കിഡ്നി രോഗം ബാധിച്ചവര്, ഹൃദ്രോഗം ബാധിച്ചവര്, ക്യാൻസറിന്റെ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്നത്, ഇങ്ങനെയുള്ളവർക്കെല്ലാം ആവശ്യമായ സുരക്ഷ ഒരുക്കുന്ന നടപടിയാണ് സ്വീകരിക്കാൻ പോകുന്നത്. ഇതോടൊപ്പം വീടുകളിൽ ഐസൊലേഷനിൽ കഴിയുന്നവര്, അവർക്ക് പാചകം ചെയ്ത ഭക്ഷണം നൽകണമെന്ന് തദ്ദേശഭരണ സ്ഥാപനങ്ങൾ നിർദ്ദേശം നൽകിയിരുന്നു. തദ്ദേശഭരണ സ്ഥാപനങ്ങൾ നല്ല തയ്യാറെടുപ്പ് ഇക്കാര്യത്തിൽ നടത്തിയിട്ടുണ്ട്. ചില നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞു. അപ്പൊ ഇത് മോണിറ്റർ ചെയ്യാനും ഇത് നടക്കുന്നു എന്ന് ഉറപ്പുവരുത്താനും ജില്ലാ ഭരണസംവിധാനം തയ്യാറാകേണ്ടതാണ്. അതേപോലെ തന്നെ പ്രധാനമാണ് ആശുപത്രികളിൽ കിടക്കുന്ന രോഗികൾ. ആ രോഗികൾക്ക് അതോടൊപ്പം അവരുടെ കൂട്ടിരിപ്പുകൾ ഭക്ഷണം നൽകുന്നതിന് സർക്കാർ ആശുപത്രി സംവിധാനങ്ങൾ ഉപയോഗിക്കും. ആവശ്യമായ എല്ലാ സംവിധാനവും ഒരുക്കും. അവിടെയുള്ള കാന്റീൻ ഫലപ്രദമായി പ്രവർത്തിപ്പിച്ച് സാധിക്കുമെങ്കിൽ അതും ഉപയോഗിക്കുന്നതാണ്. DMO ആണ് ഇത്തരം കാര്യങ്ങൾക്ക് നേതൃത്വം നൽകേണ്ടത്. രോഗികളായവരില് ചിലരെ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്തവര്, ഹൃദ്രോഗികളായവര്, ക്യാൻസർ ചികിത്സയിൽപ്പെട്ടവര്, ഇങ്ങനെ വിവിധതരം രോഗങ്ങൾക്ക് അടിപൊളി ചികിത്സയിൽ കഴിയുന്ന ആളുകളുണ്ട്. അവർക്ക് കൃത്യമായി മരുന്ന് ലഭിക്കേണ്ടത് ഏറ്റവും പ്രധാനമാണ്. അപ്പൊ ആ മരുന്ന് ലഭ്യമാക്കാനുള്ള നടപടിയും ഈ കൂട്ടത്തിൽ ശ്രദ്ധയോടെ സ്വീകരിക്കും. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഭക്ഷണം പാചകം ചെയ്യുന്നത് അവരുടെ പരിസരം നല്ല ശുചിത്വ നിലവാരമുള്ളതാണ്. വ്യക്തിപരമായും ശുചിത്വ നിലവാരം പാലിക്കാൻ അവർക്കാവണം. ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും
തദ്ദേശ സ്വയംഭരണ വകുപ്പുകളിലെ ആരോഗ്യ വിഭാഗവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ധാരാളം ആരോഗ്യ പ്രവർത്തകരുണ്ട്. അവരെല്ലാം ഇക്കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. പാചക തൊഴിലാളികളുടെ ആരോഗ്യ സുരക്ഷ ഒരുക്കുകയും ആവശ്യമായ പരിശോധനകൾക്ക് അവരെ വിധേയരാക്കാനും ഈ രണ്ടു കൂട്ടർ ശ്രദ്ധിക്കേണ്ടതാണ്. അതോടൊപ്പം വീടുകളിൽ ബന്ധപ്പെടുന്ന മറ്റാളുകളുണ്ട്, എൽപിജി സിലിണ്ടർ വിതരണക്കാരി, അവരെ ആ വീടുകളിൽ ബന്ധപ്പെടുന്നവരാണ്. പാൽ വിതരണം ചെയ്യുന്നവർ വിവിധ വീടുകളിൽ എത്തുന്നതാണ്. പത്രവിതരണക്കാർ വിവിധ വീടുകളിൽ എത്തുന്നതാണ്. ഇവരൊക്കെ പാലിക്കേണ്ട ആരോഗ്യ സുരക്ഷയും അതിനെക്കുറിച്ച് അവരെ ബോധവൽക്കരിക്കാൻ കഴിയും. അത്യാവശ്യ സർവീസുകൾ നടത്താനായി യാത്ര ചെയ്യുന്നവരുണ്ട്, അവർക്ക് ഐ ഡി കാർഡുകളുള്ളവർക്ക് അത് ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ ജില്ലാ ഭരണ സംവിധാനം താൽക്കാലിക തിരിച്ചറിയൽ കാർഡ് നൽകണം. ഇതിനെ ഓൺലൈനിൽ അപേക്ഷ സ്വീകരിച്ച് ഉടൻ കാർഡുകൾ നൽകുന്ന സംവിധാനം ഒരുക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഇത്തരം ആളുകൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളുടെ ഉടമയ്ക്ക് ഇവർക്കായി തിരിച്ചറിയൽ രേഖ നൽകാനുള്ള സംവിധാനവും ഉണ്ടാക്കാനാണ്. അപ്പൊ കാര്യങ്ങളിൽ വ്യക്തതയുണ്ടാക്കാൻ അത്തരം തിരിച്ചറിയൽ രേഖകൾ സഹായിക്കും. ഈ ഘട്ടം കുട്ടനാട് കൊയ്ത്തിന്റെ സമയമാണ്, പാലക്കാടും തൃശൂരും കൊയ്ത്തിന്റെ സമയമാണ്. അപ്പോ പാലക്കാട്, തൃശൂര്, കോട്ടയം, ആലപ്പുഴ ഇത്രയും ജില്ലകളിൽ കൊയ്ത്ത് നടക്കേണ്ട ഘട്ടമാണ്. ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കാനുള്ളത് കൊയ്ത്തിപ്പോ തന്നെ നടക്കണം, അല്ലെങ്കിൽ മഴ വന്നു പോയെങ്കിൽ വലിയ നാശം സംഭവിക്കും. അതിന്റെ ഭാഗമായി ഇതൊരവശ്യ സർവീസായി കാണുകയാണ്. കൊയ്ത്തിപ്പോ പഴയതുപോലെയല്ല, മെഷൻ വഴിയാണ് കൊയ്യുന്നത്. അപ്പോ മെഷൻ വഴി കൊയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് കണ്ടിട്ടുള്ളത്. കലക്ടർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്, വേണ്ട ഏകോപനം അവരുണ്ടാക്കണം. എല്ലാ സ്ഥലങ്ങളിലും കൊയ്ത്ത് ഉറപ്പുവരുത്തണം. ഇതോടൊപ്പം നെല്ല് സംഭരിക്കേണ്ടതുണ്ട്. സാധാരണ ചെയ്യുന്നത് ഈ കൊയ്ത നെല്ല് അവിടെ തന്നെ വാഹനത്തിൽ കയറ്റി പുറത്തേക്ക് എത്തിക്കലാണ്, മില്ലിലേക്ക് എത്തിക്കലാണ്. അപ്പൊ ഇറങ്ങുന്ന കയറ്റുന്ന സ്ഥലത്ത് കയറ്റാൻ ആളുകൾ വേണം, ഇറക്കുന്ന സ്ഥലത്ത് ഇറക്കാൻ ആളുകൾ വേണം. ചെറിയ പ്രയാസങ്ങൾ ആ തൊഴിലാളികൾ പല വഴിക്ക് പോയതുകൊണ്ട് ഇപ്പോൾ ഉണ്ടായേക്കാം. അങ്ങനെ വന്നാലും ഇക്കാര്യത്തിൽ ആവശ്യമായ ക്രമീകരണങ്ങൾ ഉണ്ടാക്കാൻ കലക്ടർമാർ ശ്രദ്ധിക്കേണ്ടതാണ്. അതിനോടൊപ്പം നെല്ല് സംഭരിക്കൽ, നെല്ലുകാരാണ് സാധാരണ സംഭരിക്കുന്നത്, അവിടെ എവിടെയാണ് കൊണ്ടുപോകുന്നത്,
ചില അനുഭവങ്ങൾ വ്യത്യസ്തമായ രീതിയിൽ വന്നിട്ടുണ്ട്. ബില്ലുകള് സംഭരിക്കാൻ തയ്യാറാവാതിരിക്കുക, അപ്പൊ അത്തരത്തിലുള്ള സാഹചര്യം വരുമ്പോ ഇന്നത്തെ ഒരു പ്രത്യേക അവസ്ഥയിൽ പ്രാദേശികമായി നെല്ല് സംഭരിക്കാനും അത് സൂക്ഷിക്കാനും കഴിയണം. തദ്ദേശഭരണ സ്ഥാപനങ്ങളും അവിടെയുള്ള സഹകരണ സ്ഥാപനങ്ങളും എല്ലാം യോജിച്ചുകൊണ്ടൊരു നിലപാടെടുക്കണം. അപ്പൊ കൊയ്ത നെല്ല് സൂക്ഷിക്കാനുള്ള ഇടം കണ്ടെത്താനാണ് ഏറ്റവും പ്രധാനം. പതിനുതക നടപടി സഹന സംഘങ്ങളുടെ ഭാഗത്തു നിന്ന് പ്രത്യേകിച്ചു തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ഉണ്ടാകണമെന്നാണ് കണ്ടിരിക്കുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചൊരു വാചകമാണ് പ്രധാനമന്ത്രിയുടെ ഇന്നലത്തെ പ്രസംഗത്തിൽ. സ്വന്തം നാട്ടിലല്ലാതെ കഴിയുന്നവരുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശം, അത് പ്രധാനമന്ത്രി പറഞ്ഞത് നിലവിലുള്ളിടത്ത് എല്ലാവരും കഴിയണമെന്നാണ്. ഇവിടെ നമ്മൾ നേരിടുന്ന ചില പ്രശ്നങ്ങളുണ്ട്, ഇതിന്റെയും വസ്തുതകൾ കൃത്യമായി മനസ്സിലാക്കി നാം പോകണം. എല്ലാ സംസ്ഥാന അതിർത്തികളും അടച്ചിരിക്കുന്നു, യാത്രാ സൗകര്യങ്ങളെല്ലാം ഇല്ലാതായിരിക്കും. അപ്പൊ എവിടെയാണോ നമ്മുടെ സഹോദരങ്ങൾ ഇപ്പോൾ ഉള്ളത്, പ്രധാനമന്ത്രി പറഞ്ഞത് അവിടെ തന്നെ അവർ കഴിയണമെന്നാണ്. അവർക്ക് നാട്ടിൽ വരണമെന്ന് സ്വാഭാവികമായും ആഗ്രഹമുണ്ടാവും. അത് ഈ 21 ദിവസം കഴിഞ്ഞ് ആലോചിക്കുന്നതായിരിക്കും നന്നാവുക, കാരണം യാത്രാ സൗകര്യമില്ല, ബുദ്ധിമുട്ട് സ്വയം ഏറ്റുവാങ്ങലായിരിക്കും. നാട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നതിൽ തെറ്റൊന്നുമില്ല, പക്ഷെ ഇപ്പോഴത്തെ പ്രയാസം പരിഗണിച്ച് അതത് സ്ഥലത്ത് തന്നെ കഴിയുന്നതാണ് ഉത്തമമായിട്ടുള്ളത്. എന്നാൽ ഇത്തരത്തിലുള്ള ചിലരെ നമ്മുടെ സംസ്ഥാന അതിർത്തിയിലെത്തിയിട്ടുണ്ട്. അതിർത്തിയിലെത്തിയപ്പോൾ അവർക്ക് നമ്മുടെ അതിർത്തി കാലത്തേക്ക് കടന്നിട്ടുണ്ട്. അങ്ങനെയുള്ളവരുടെ കാര്യത്തിൽ സർക്കാർ പ്രത്യേക നിലപാട് തന്നെ സ്വീകരിക്കുക. നേരത്തെ പ്രധാനമന്ത്രി പറഞ്ഞതിനോട് തന്നെയാണ് സർക്കാരിന് യോജിപ്പെങ്കിലും ഇവരെ നാട്ടിലെത്തിക്കഴിഞ്ഞു. അപ്പൊ എവിടെയാണോ എത്തുന്നത് അവിടെ അവർ ക്വാറന്റൈൻ ചെയ്യപ്പെടും. നമ്മൾ സ്ഥാപിച്ചിട്ടുള്ള കൊറോണ കെയർ സെന്ററുകളുണ്ട്, നിരീക്ഷണ കേന്ദ്രങ്ങളുണ്ട്, അവിടങ്ങളിലാണ് അവർ കഴിയേണ്ടത്. അപ്പൊ അവർ ചിലർക്ക് സ്വാഭാവികമായിട്ടും വിഷമമുണ്ടാവും, കാരണം എനിക്കും രോഗമില്ല, രോഗമില്ലാത്ത ഞാൻ എന്തിനാണ് കഴിയുന്നത്. പക്ഷെ സാഹചര്യം അതാണ്. ആ കൂട്ടത്തിൽ തന്നെ ഇപ്പോ പനി കാണിക്കുന്നവരുണ്ട്. ഈ കൊറോണയാകാം അല്ലാതെയാകാം, രാജ്യത്താകെ കൊറോണ വ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ മുൻകരുതൽ എടുക്കൽ മാത്രമേ നമുക്ക് വഴിയുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ ക്വാറന്റൈനിൽ താമസിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതുമായി എല്ലാവരും സഹകരിക്കണം. ക്വാറന്റൈനിൽ താമസിക്കുക എന്ന് പറഞ്ഞാൽ
കൂട്ടർകൂടി നിൽക്കലല്ല. ഇന്നൊരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടു, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. പാലക്കാട് അതിർത്തി കടന്ന് വന്ന കുറെ പേരെ പാലക്കാട് വിക്ടോറിയ കോളേജിലാണ് താമസിപ്പിച്ചത്. അവർ കൂട്ടം കൂടി നിൽക്കുന്നുവെന്നാണ് പറയുന്നത്. അത് ക്വാറന്റൈന്റെ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായ കാര്യമാണ്. ആ കാര്യം അവരുൾക്കൊള്ളണം. അവരെ ബോധവൽക്കരിക്കാൻ നടപടികൾ സ്വീകരിക്കും. ഇതുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചു പോകണം. ഇതിൽ പ്രതിഷേധമുള്ളവരുണ്ട്. പ്രതിഷേധം രോഗമില്ല എന്ന വിശ്വാസത്തിലാണ്. ആ വിശ്വാസം തന്നെ വിജയിക്കട്ടെ. പക്ഷെ ഇപ്പൊ ആ പ്രതിഷേധം വകവെക്കാൻ കഴിയില്ല. അതവർ മനസ്സിലാക്കണം. അത് സമൂഹത്തോടുള്ള കരുതൽ കൊണ്ടാണ്. നിങ്ങൾക്കുള്ള വ്യക്തിപരമായ എന്തെങ്കിലും അനിഷ്ടം കൊണ്ടല്ല. നിങ്ങൾ ആരെങ്കിലും ഈ തരത്തിൽ ക്വാറന്റൈനിൽ തന്നെ കഴിയണമെന്ന നിർബന്ധവും കൊണ്ടല്ല. പക്ഷെ സാഹചര്യം അതാണ്. ആ സാഹചര്യം മനസ്സിലാക്കുക. നിങ്ങൾ രോഗവാഹകരാണെങ്കിൽ അത് ഒരുപാട് ആളുകൾക്ക് രോഗം നൽകുന്നവരുടെയാണ്. അത് തടയേണ്ടതായിട്ടുണ്ട്. സമൂഹത്തിന്റെ രക്ഷയെ കരുതി ഈ മാർഗം സ്വീകരിക്കൽ മാത്രമേ ഇപ്പൊ കരണീയമായിട്ടുള്ളൂ. ഇതോടൊപ്പം വിദേശത്ത് നിന്നും രാജ്യത്തിന്റെ ഇതര ഭാഗങ്ങളിൽ നിന്നും വരുന്നവർക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താൻ, അവരെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ രേഖപ്പെടുത്താൻ സർക്കാരിന്റെ വെബ്സൈറ്റിൽ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഇക്കാര്യം വയോജനങ്ങൾക്കും ക്യാൻസർ പോലുള്ള രോഗങ്ങൾ കടിപ്പെട്ടവർക്കും ഈ സൗകര്യം ഉപയോഗപ്പെടുത്താവുന്നതാണ്. വനം വകുപ്പിനെ അവശ്യ സർവീസായി കണക്കാക്കിയിട്ടുണ്ട്. പ്രാദേശികമായി കാർഷിക ഉൽപ്പന്നങ്ങൾ, നാണ്യവിളകൾ ഇവയെല്ലാം ശേഖരിക്കാനും നടപടികൾ സ്വീകരിക്കണം. ഇക്കാര്യത്തിൽ തദ്ദേശഭരണ സ്ഥാപനം, തദ്ദേശ വകുപ്പ്, തദ്ദേശ സ്ഥാപനങ്ങൾ സഹകരണ സ്ഥാപനങ്ങളുമായി ചർച്ച ചെയ്ത് ഒരു പ്രായോഗിക നടപടിക്ക് രൂപം നൽകണം. ഇന്ന് സ്ഥിതിഗതികൾ പൊതുവെ വിലയിരുത്തുകയുണ്ടായി. അതിൽ കോവിഡ് കെയർ സെന്ററുകൾക്ക് പൊതുവായ മാനദണ്ഡം നിശ്ചയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതെടുക്കുന്ന ഘട്ടങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ വേണം എന്നത് സംബന്ധിച്ച് മുൻ ധാരണയായിരിക്കും. സ്വകാര്യ ആശുപത്രികൾ ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായി ഇപ്പോൾ പ്രവർത്തിക്കാത്ത കെട്ടിടങ്ങളുണ്ട്, ആശുപത്രികളായി പ്രവർത്തിച്ചവ. അവ ആദ്യം തന്നെ പെട്ടെന്ന് ഏറ്റെടുക്കുന്ന നിലയിരുത്തണം. ഇന്നലെ കർദിനാൾ മാർ ആലഞ്ചേരി വിളിച്ചു പറഞ്ഞൊരു കാര്യം, കത്തോലിക്ക സഭയുടെ എല്ലാ ആശുപത്രികളും നിങ്ങൾക്ക് ആവശ്യം വരുമ്പോൾ അറിയിച്ചാൽ വിട്ടുതരാൻ തയ്യാറാണ്. അത് നല്ലൊരു സന്നദ്ധതയാണ്. അദ്ദേഹത്തോട് നന്ദി അപ്പം തന്നെ അറിയിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഓഫറുകൾ സർക്കാരിന് മുന്നിൽ വരുന്നത് രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ നേരത്തെ പറഞ്ഞിരുന്നു. നാളെ കഴിഞ്ഞ് അതിന്റെ വിതരണം ആരംഭിക്കും. 27 സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 1069 കോടി, വെൽഫെയർ ബോർഡ് വഴി 149 കോടി, 54 ലക്ഷം പേർക്കാണ് ഇതിന്റെ പ്രയോജനത്തിലിരിക്കുന്നത്.
ഭക്ഷണശാലകൾ തുടർന്ന് നടപടികൾ ത്വരിതപ്പെടുത്തും. അതിലൂടെ ഹോം ഡെലിവറി ഫലപ്രദമായി നടപ്പാക്കാനും ശ്രമിക്കും. വാഹനത്തിൽ ഒരാൾ സഞ്ചരിക്കുക, രോഗികളുമായി പോകുമ്പോൾ സ്വകാര്യ വാഹനങ്ങളിൽ രോഗിക്ക് പുറമെ ഒരാൾ മാത്രമേ യാത്ര ചെയ്യുക എന്ന ചില നിബന്ധനകൾ ഉണ്ടായിരുന്നു. ചില പ്രായോഗിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ സന്ദർഭത്തിനനുസരിച്ച് അത്തരം കാര്യങ്ങളിൽ ഇടപെടാൻ തയ്യാറാകണം എന്ന് പൊതുവിൽ കണ്ടിട്ടുണ്ട്. കാരണം ഒരു സ്ഥലത്ത് ഉണ്ടായത് എടുത്തുകൊണ്ടുപോകേണ്ട ഒരാളായിരുന്നു. അപ്പോൾ ഒരാൾ മാത്രം പോരാ കൂടെ. അപ്പോൾ അത് മാനദണ്ഡത്തിൽ വിരുദ്ധാണ് എന്ന് പറഞ്ഞ് തടയാൻ പറ്റില്ല. അപ്പോൾ അതിന് ആ പ്രത്യേകത കണ്ടുകൊണ്ട് നിലപാട് സ്വീകരിക്കേണ്ടതായിട്ട്. ഇതോടൊപ്പം പ്രൈമറി ഹെൽത്ത് സെന്ററും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളും ചില പ്രത്യേക മരുന്നുകൾ സ്ഥിരമായി വിതരണം ചെയ്യുന്നുണ്ട്. അത്തരം മരുന്നുകൾ മുടങ്ങാതിരിക്കാൻ ആരോഗ്യവകുപ്പ് പ്രത്യേകം ശ്രദ്ധിക്കുമെന്നും കണ്ടിട്ടുണ്ട്. ഡോക്ടർമാരെ വിരമിച്ചവരെ അവരുടെ സേവനം ഉറപ്പാക്കാൻ നേരത്തെ കണ്ടിട്ടുണ്ട്. അതൊന്നും കൂടി ത്വരിതപ്പെടും. നമുക്ക് മൈസൂർ, ബാംഗ്ലൂർ, ഊട്ടി ഇവിടങ്ങളിൽ നിന്നൊക്കെ പച്ചക്കറികൾ ധാരാളമായി വരാറുണ്ട്. ആ പച്ചക്കറി തടസ്സമില്ലാതെ കൊണ്ടുവരുന്നതിന് അത് സംസ്ഥാന ഗവൺമെന്റുകളുമായി ബന്ധപ്പെടുകയും ചർച്ച നടത്തുകയും ചെയ്യും. കൂട്ടത്തിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യം, നല്ല വേനൽക്കാലമാണെങ്കിലും 21 ദിവസം നമ്മൾ എല്ലാവരും വീട്ടിൽ കഴിയുകയാണ്. അപ്പോ ചെറിയ ചെറിയ പച്ചക്കറികൾ വളർത്തലും നമുക്ക് വീടുകളിൽ വാങ്ങിക്കൂടെ? പലരുടെയും വീട്ടിലുണ്ട് ഇല്ലാന്നല്ല ഞാൻ പറയുന്നത്. എന്നാൽ അതിന്റെ കൂടെ പുതിയ ചില പച്ചക്കറികൾ കൂടി വളർത്തു നിലപാടെടുക്കാം. ഇതുവരെ സമയമില്ലാത്തതുകൊണ്ട് വീട്ടിൽ പച്ചക്കറി വളർത്താത്തവർക്ക് ഇതൊരു സന്ദർഭമായെടുത്ത് പച്ചക്കറി വളർത്തു മറുപടി എടുക്കാൻ. അപ്പൊ അക്കാര്യത്തിൽ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമാണ്. കുട്ടികളായാലും സഹോദരി സഹോദരന്മാരായാലും പ്രായമുള്ളവരായാലും എല്ലാം ഇക്കാര്യത്തിൽ സഹകരിക്കാൻ പറ്റും. നമ്മുടെ നാടാകെ പച്ചക്കറി ഉൽപാദനത്തിൽ മുഴുകുന്നൊരു നിലവിൽ കൂട്ടായി ചെയ്യേണ്ട, ഓരോരുത്തരായി ചെയ്താൽ മതി. അതിന്റെ സുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ പാലിച്ച് ചെയ്താൽ മതി. അതൊരു നല്ല കാര്യമായിരിക്കും. അത് ശ്രദ്ധിക്കണമെന്നാണ് ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. അംഗൻവാടിയിലൂടെയുള്ള ഭക്ഷ്യധാന്യ വിതരണം, ഗർഭിണികൾക്കും പാലൂട്ടുന്ന അമ്മമാർക്കുമുള്ള പരിചരണം, ഇതൊക്കെ വളരെ തൃപ്തികരമായി തന്നെ നടക്കുന്നുണ്ട് എന്നാണ് വിലയിരുത്തലിൽ കണ്ടത്. ട്രാൻസ്ജെൻഡേഴ്സിന് പ്രത്യേക പാർപ്പിട സൌകര്യവും ഭക്ഷണവും ഏർപ്പാടാക്കാൻ കണ്ടിട്ടുണ്ട്. ഫോർട്ടികോർപ്പിനെ അവശ്യ സർവീസ് ആക്കാൻ നിശ്ചയിച്ചിട്ടുണ്ട്. ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ ഒരാശങ്കയും ഇപ്പോൾ വേണ്ടതില്ല. FCI അവരുടെ 25 ഗോഡൌണിൽ 8 മാസത്തേക്കുള്ള സ്റ്റോക്ക് ഉണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട്. നമ്മൾ തീരുമാനിച്ചിട്ടത് ഇതിനോടൊപ്പം തന്നെ അരി കൊടുക്കുന്നതോടൊപ്പം പലവ്യഞ്ജനങ്ങളും കൊടുക്കണമെന്നുള്ളതാണ്. അപ്പോൾ പലവ്യഞ്ജനങ്ങൾ സംഭരിക്കുന്നതിന് സിവിൽ സപ്ലൈസ് കോർപ്പറേഷനും കൺസ്യൂമർ ഫെഡറേഷനും ഒക്കെ ശ്രമിക്കുന്ന കൂട്ടത്തിൽ തന്നെ നാട്ടിലുള്ള ചില വൻകിട വ്യാപാരികളുണ്ട്. അവരുടെ സഹകരണം കൂടി സർക്കാർ നൽകുന്നതായിരിക്കും. വേറൊരു കാര്യം, പഞ്ചായത്തുകളെ കൂടി ആവശ്യ സർവീസായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സിനിമാ രംഗത്തുനിന്നുള്ളവർ അറിയിപ്പുണ്ട്, ഇപ്പോൾ സിനിമാ മേഖലയുടെ മറ്റു പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ല. അവരുടെ വാഹനങ്ങൾ ധാരാളമുണ്ട്. അപ്പോൾ വാഹനങ്ങൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിട്ടുതരാൻ തയ്യാറാണ് എന്നത് സിനിമാ രംഗത്തെ പ്രമുഖമായ സംഘടനയുടെ ഭാരവാഹിയായ ഉണ്ണികൃഷ്ണൻ അറിയിച്ചിട്ടുണ്ട്.
അത് ഉപയോഗിക്കാമെന്ന് കണ്ടിട്ടുള്ളൂ. സംസ്ഥാനത്ത് ലോക്ഡൌൺ ഏറെക്കുറെ ഫലപ്രദമായി നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ജനങ്ങളെ വിശ്വാസം എടുത്തുകൊണ്ട് തന്നെ ഇടപെടുന്ന രീതിയാണ് പോലീസ് സ്വീകരിച്ചിട്ടുള്ളത്. ചിലയിടങ്ങളിൽ ചില തർക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. സുരക്ഷിത അകലം പാലിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. പരിശോധനകളും അത്തരത്തിലാവണം. പോലീസുകാരും ഈ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതാണ്. ആരോഗ്യ പ്രവർത്തകരെ പോലെ തന്നെ പോലീസ് നടപടിയിൽ ചില പ്രയാസങ്ങൾ സ്വാഭാവികമായി തോന്നും. പക്ഷെ അത് സഹിക്കുക എന്നതാണ് ഇപ്പൊ നമ്മൾ ചെയ്യേണ്ടത്. ജനങ്ങളെ വിശ്വാസത്തിൽ തുടരണമെന്ന് പോലീസിന് നിർദ്ദേശം ആവർത്തിച്ച് നൽകിയിട്ടുണ്ട്. മറ്റൊരു പ്രത്യേകതയുള്ളത്, ഇന്ന് സംസ്ഥാനത്ത് വൈറസ് ബാധ സ്ഥിരീകരിച്ചത് ഒരു ടാക്സി ഡ്രൈവറുണ്ട്. എറണാകുളം ജില്ലയിലെ ഒരാൾക്ക് രോഗം വന്നത് ഫ്രാൻസിൽ നിന്നുള്ള ഒരു കൊറോണ ബാധിതരോടൊപ്പം സഞ്ചരിച്ചതിന്റെ ഫലമായിട്ടാണ്. അപ്പൊ അത് കാണിക്കുന്നത് നമ്മൾ കൂടുതൽ ജാഗ്രത കാണിക്കേണ്ടത് എന്ത് തന്നെയാണ്. നമ്മുടെ ഊബർ ടാക്സികളും മറ്റു ടാക്സികളും ഒക്കെ ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിക്കണമെന്ന് നേരത്തെ നമ്മൾ നിർദ്ദേശിച്ചു. ആദ്യഘട്ടത്തിൽ വേണ്ടത്ര സുരക്ഷാ ക്രമീകരണങ്ങൾ ഇല്ലാതെ യാത്ര ചെയ്തിട്ടുണ്ട്. അതിന്റെ ഫലമാണ് ഇപ്പൊ നാം കാണുന്നത്. നമ്മൾ കാണേണ്ട ഒരു വസ്തുത, നമ്മളെല്ലാം പരിഹരിക്കപ്പെട്ട് സുരക്ഷിതമായ നിലക്കല്ല നിൽക്കുന്നത്. ഒരു അപകട മേഖലയിലാണ് നാം നിൽക്കുന്നത്. എന്നാൽ സാമൂഹ്യ വ്യാപനം എന്ന അപകടത്തിലേക്ക് നാം എത്തിയിട്ടില്ല. അത് എത്താതിരിക്കാനുള്ള ജാഗ്രതയും മുൻകരുതലുമാണ് നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ സാമൂഹ്യ വ്യാപനം എന്ന വാളിങ്ങനെ നമ്മുടെ തലയ്ക്ക് മീതെ തൂങ്ങി നിൽക്കുന്നുണ്ട്. ആ ഗൗരവം നാം ഉൾക്കൊള്ളണം. ആ വാൾ കേരളത്തിന്റെ തലയിലോ നെഞ്ചിലോ വീഴാതിരിക്കണം. അതിനുള്ള ജാഗ്രതയാണ് നമ്മൾ ഒറ്റക്കെട്ടായി സ്വീകരിക്കേണ്ടത്. ഞാനും നിങ്ങളും എന്ന വ്യത്യാസമില്ല. എല്ലാവരും ഒരേ മനോഭാവത്തോടെ ഈ ജാഗ്രത പുലർത്തുകയാണ് വേണ്ടത്. ഇത് കുറ്റമറ്റ രീതിയിൽ ഏറ്റെടുക്കുക എന്നത് നാടിനോടും വരും തലമുറയോടുമുള്ള നമ്മുടെ ഉത്തരവാദിത്വം നിറവേറ്റലാകും. അതുകൊണ്ട് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, എല്ലാവരും വീട്ടിനുള്ളിൽ തന്നെ കഴിയുക, വീട്ടിൽ കഴിയുക. ഇതാണ് നാം ഇപ്പോൾ പാലിക്കേണ്ട കാര്യം. ഇതോടൊപ്പമുള്ള മറ്റൊരു കാര്യവും, ഇന്നലെ മാധ്യമ തലവന്മാരുമായി വീഡിയോ കോൺഫറൻസ് വഴി സംസാരിച്ചിരുന്നു. അവരിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മാധ്യമ തലവനും മറ്റു ചിലരും നിർദ്ദേശിച്ചത് ഈ പത്രസമ്മേളനത്തെ കുറിച്ചാണ്. ഇങ്ങനെ സമ്മേളനം നടത്താൻ പാടില്ല, ഇത്തരത്തിൽ ഉള്ളത് ഒഴിവാക്കണം എന്നവര് നിർദ്ദേശിക്കുകയാണ്. അപ്പൊ ഒരു ഘട്ടത്തിൽ ഞങ്ങൾ ആലോചിച്ച് ഇന്ന് ഇത് ഒഴിവാക്കിയായിരുന്നു. നിങ്ങളോട് പറഞ്ഞുകൊണ്ടാകാം എന്ന് വിചാരിച്ചു. നാളെ മുതൽക്ക് മറ്റൊരു മാർഗം നമുക്ക് സ്വീകരിക്കാം എന്നാണ് കാണുന്നത്. നിങ്ങളെ ഒഴിവാക്കലല്ല, വേറൊരു മാർഗത്തിലൂടെ നിങ്ങളോട് സംവദിക്കാമെന്നാണ് കരുതുന്നത്. ഇത്രയാണ് പറയുന്നത്. അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. കാസർഗോഡിന്റെ സ്ഥിതി ഇന്നും അത് പുതിയ രോഗാവസ്ഥയൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അത് നല്ലതാണെന്ന് പറയാം. പക്ഷേ അവിടെയുള്ള മറ്റു കാര്യങ്ങളെല്ലാം ജാഗ്രതയോടെ നീങ്ങേണ്ടത് തന്നെയാണ്, കൂടുതൽ ജാഗ്രതയോടെ നീങ്ങണമെന്ന് തന്നെയാണ് അവിടെ ഉള്ള അനുഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. പ്രധാനമന്ത്രി തന്നെ പറഞ്ഞു എല്ലാവരും അത് സ്ഥലത്ത് കഴിയണം എന്നുള്ളത്.
നമുക്ക് വേറെ മാർഗങ്ങളൊന്നും ഇല്ല. അപ്പോ പ്രയാസങ്ങൾ അവർക്കുണ്ട്, ആ പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് അവർ അവിടെ കഴിയുക എന്നുള്ളത് മാത്രമേ ഇപ്പോൾ കരണീയമായിട്ടുള്ളൂ. അതെ, അത് ആ കാര്യത്തിൽ അവിടെ എന്ത് ചെയ്യാൻ കഴിയും, അവിടെയുള്ള ആളുകളുമായി ബന്ധപ്പെട്ട് നമുക്ക് കാര്യങ്ങൾ നോക്കാം. ആരോഗ്യ പ്രവർത്തകർക്ക് രോഗമുണ്ടെന്ന് പറഞ്ഞിരുന്നു, അവരുടെ സ്ഥിതി എന്താണ്? അവരെ രോഗിയെ പരിചരിച്ചതിന്റെ പേരിലാണോ രോഗം വന്നത്? രോഗിയുമായിട്ടുള്ള കോൺട്രാക്ടിലൂടെ തന്നെയാണ് അവർക്ക് രോഗം വന്നത്. നല്ല സ്റ്റേബിളാണ്. ഇന്ന് കോൺട്രാക്ടിലൂടെ രോഗം വന്ന മറ്റു രണ്ടുപേരാരാണ്? ഒരു ഡ്രൈവറുടെ കാര്യം പറഞ്ഞു. അതിന്റെ ഡീറ്റെയിൽസ് പിന്നെ കിട്ടാൻ പറ്റും. രാജ്യമാകെ കിട്ടിയാൽ പിന്നെ നമ്മൾ പ്രത്യേകം നിൽക്കേണ്ട കാര്യമില്ല. നമ്മൾ അതിന്റെ ഭാഗമില്ല, അതിന് നമ്മളെപ്പോ അത് വ്യക്തമാക്കിയിട്ടില്ല. ഈ രോഗത്തിന്റെ ഭാഗമായി അത്തരത്തിൽ വലിയ ക്രിട്ടിക്കലായിട്ടുള്ള ആളുകൾ എന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ രോഗാവസ്ഥയിൽ കുറച്ച് കൂടുതൽ രോഗം കണ്ടെത്തിയ ഒരാള് ഇപ്പോഴത്തെ അവസ്ഥയിൽ അതിന് മോചിതനാണ് എന്ന് കരുതുന്നുണ്ട്. അതൊരു സന്തോഷകരമായ കാര്യമാണ്. പക്ഷെ ഈ രോഗം ഇല്ലാതെ വേറെ പ്രശ്നങ്ങൾ അദ്ദേഹത്തിനുണ്ട്. അത് ചിന്തിക്കാൻ നോക്കി എന്താ ചെയ്യാൻ പറ്റുക, അത് ആലോചിക്കാൻ നോക്കി എന്താ ചെയ്യാൻ പറ്റുക. നെഗറ്റീവ് വന്നത് കാസർഗോഡാണ്. ഇന്ന് ആറ് കേസ് നെഗറ്റീവ് എന്ന് പറഞ്ഞു, അത് കാസർഗോഡ് ഉണ്ടോ? അതിന്റെ ഡീറ്റെയിൽസ് കിട്ടണം. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങോട്ട് വരുന്ന സമയത്ത് കിട്ടിയതാണ്. അതിന്റെ ഡീറ്റെയിൽസ് പിന്നീട് എടുക്കാറ്. തദ്ദേശ ഭരണ സ്ഥാപനം ഒരു നമ്പർ കൊടുക്കും, ആ നമ്പറിലാണ് വിളിച്ച് പറയുന്നത്. ഭക്ഷ്യധാന്യങ്ങള് റേഷൻ വഴിയാണ് കൊടുക്കുക. റേഷനാണല്ലോ ഇപ്പോ റേഷൻ ഹോൾഡേഴ്സിനാണ്, റേഷൻ കാർഡ് ഹോൾഡേഴ്സിനാണ് കൊടുക്കുന്നത്. ഏത് കെയർ സെന്ററുകളെ നമ്പർ ധാരാളമുണ്ട്, ഓരോ പ്രദേശത്തും കാണുകയാണ്. അതിന്റെ പിന്നീട് വിശദാംശങ്ങൾ വെളിപ്പെടുത്താം. ഇപ്പോൾ ഓരോ സ്റ്റേജിലേക്കും ആവശ്യമായ തരത്തിലുള്ള സൗകര്യങ്ങൾ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. അത് നമ്മുടെ മുൻകരുതലിന്റെ ഭാഗമാണ്. ഇപ്പൊ ഉള്ള എല്ലാവരെയും ചികിത്സിക്കാൻ, ഇനിയല്ല കുറച്ച് നാളത്തേക്ക് കൂടിയുള്ള ചികിത്സക്കെല്ലാം ഉള്ള സൗകര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. ഇത് കൈവിട്ടു പോകുമ്പോഴുള്ള കാര്യങ്ങൾക്കുള്ള ഒരുക്കം മാത്രം, അത് അതിന്റെ ഭാഗമായി കണ്ടാൽ മതി. വേറെ മറ്റ് വിവരങ്ങളൊന്നും, ഒരു നെഗറ്റീവായ വിവരങ്ങളൊന്നും ഇല്ല. ഈ നമ്മുടെ ആശുപത്രികൾ ഇപ്പോൾ സജ്ജമാണോ? ഒരു കമ്മ്യൂണിറ്റി സ്പ്രെഡ് ആണല്ലോ നമ്മുടെ ഒരു ആശങ്ക. അഥവാ അങ്ങനെ സംഭവിച്ചാൽ നമ്മുടെ ആശുപത്രികൾ തന്നെ ഇപ്പോൾ സജ്ജമാണോ? വെന്റിലേറ്റേഴ്സും അങ്ങനെയുള്ള കാര്യങ്ങൾ അതല്ലേ ഞാൻ പറഞ്ഞത്. എല്ലാത്തിനും നമ്മൾ സജ്ജമാണ്. ഒരാശങ്ക ആ കാര്യത്തിലുള്ളത് അങ്ങനെ സംഭവിക്കാതിരിക്കാനാണ് നാം എല്ലാം ദരിദ്രങ്ങൾ നടത്തുന്നത്. വിവാഹത്തെ മാറ്റിവെക്കണമെന്ന് സർക്കാർ പറയുന്നില്ല. അതിന് കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന ഒരു വിഷമാകും. അതിൽ അഞ്ചു പേരെന്നുള്ള നിബന്ധന മാറ്റിക്കൊടുക്കാം. കാരണം രണ്ടുപേര് വിവാഹം ചെയ്യുമ്പോൾ അവരുടെ രണ്ടുപേരുടെയും രക്ഷിതാക്കളും കൂടി ഉണ്ടാവില്ല. അതിന് ചെറിയ നമ്പറിന്റെ വ്യത്യാസം വരില്ല. പക്ഷെ കൂടുതൽ നമ്പറൊന്നും അനുവദിക്കാൻ പറ്റില്ല. വിലക്കയറ്റത്തിന്റെ കാര്യത്തിൽ നല്ല രീതിയിൽ തന്നെ ഇടപെടാൻ തീരുമാനിച്ചിട്ടുണ്ട്. കലക്ടർ നേതൃത്വം കൊടുത്തുകൊണ്ട് അവിടെയുള്ള നമ്മുടെ ഒരു മൂന്നംഗ സമിതിയുണ്ട് ഓരോ ജില്ലയിൽ. അവരിക്കാര്യം പരിശോധിക്കണമെന്നാണ് കണ്ടിട്ടുള്ളത്. ആ കാര്യങ്ങൾ പരിശോധിച്ച് എവിടെയെങ്കിലും വില അമിതമായി ഏതെങ്കിലും സാധനത്തിൽ ഉണ്ടാക്കുന്ന നിലയുണ്ടെങ്കിൽ കർക്കശമായ നടപടിയുണ്ടാവും. അത് വ്യാപാരികളോട് പറഞ്ഞതാണ്, കലക്ടർമാരെയും ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ഫലപ്രദമായ നടപടി അക്കാര്യത്തിൽ സ്വീകരിക്കാൻ തന്നെയാണ് ഇന്നത്തെ അവലോകന യോഗവും കണ്ടിട്ടുള്ളത്. അത് നമുക്ക് ക്രമീകരിക്കാം. എങ്ങനെയാണ്
മാധ്യമങ്ങള് പൊതുവിൽ വരുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് കേബിൾ ടി വി വരുന്നു, അതിനകത്ത് പ്രശ്നങ്ങളൊന്നുമില്ല. ശബരിമല നട കടക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞ ദിവസം. ഇപ്പൊ മറ്റു ക്ഷേത്രങ്ങളുടെ കാര്യത്തിൽ അങ്ങനെ ഒരു പൊതുനിർദ്ദേശം എന്തെങ്കിലും നൽകിയിട്ടുണ്ടോ? ഏത് ശബരിമല നട കടക്കാൻ തീരുമാനിച്ചല്ലോ, അപ്പൊ മറ്റു ക്ഷേത്രങ്ങളുടെ കാര്യത്തിൽ ഒരു പൊതുനിർദ്ദേശം എന്തെങ്കിലും? അതെല്ലാം പത്രം വായിച്ചത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. നിങ്ങള് സാധാരണയായിട്ട് ഞങ്ങൾ നൽകിയ നിർദ്ദേശമല്ല, അവര് തന്നെ തീരുമാനിച്ചു വേണ്ടാന്നുള്ളത്. പിന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലുള്ള എല്ലാ ക്ഷേത്രങ്ങളും അടക്കാൻ തീരുമാനിച്ചു. ഗുരുവായൂർ ദേവസ്വം അത് തീരുമാനിച്ചു. ഇവിടെ പത്മനാഭസ്വാമി ക്ഷേത്രം തീരുമാനിച്ചു. അത് നല്ല കാര്യമാണല്ലോ. നേരത്തെ ഞാൻ അത്രയോടെ പറഞ്ഞല്ലേ, ഇവിടെ തന്നെ മറ്റ് മതങ്ങളും ആ തരത്തിലുള്ള നിലപാടെടുത്തു. ഇതൊരു വലിയ ആപത്തിനല്ലേ നാം നേരിടുന്നത്. ആ ഘട്ടത്തിൽ അതുമായി സഹകരിക്കാൻ ജാഗ്രത പാലിക്കാൻ എല്ലാവരും സന്നദ്ധരാകില്ലേ? സർക്കാർ ജീവനക്കാരുടെ എണ്ണം ഇനിയും കുറയ്ക്കും. നേരത്തെ ഇപ്പൊ 50%, അതിൽ എന്തെങ്കിലും കൂടുതൽ ക്രമീകരണങ്ങൾ ഉണ്ടോ? വലിയ ക്രമീകരണം വരും. ആവശ്യമുള്ള അത്യാവശ്യ സർവീസിലൂടെ ആളുകൾ മാത്രമേ വരേണ്ടതുള്ളൂ. ആ നിലയിലേക്കുള്ള ക്രമീകരണം. അപ്പൊ നമുക്ക് ഈ തരത്തിൽ നാളെ സംവദിക്കാം. ചോദിച്ചു ശരി, ചോദിച്ചു ചോദിക്കാൻ പറ്റില്ല. ചോദ്യം ചോദിക്കാനൊക്കെ അവസരമുണ്ടോ?